നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാം ആണ്ട് ഇടവമാസം ഇരുപത്തി നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഏഴാം തീയതി വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയാണ് ഇന്ന് നക്ഷത്രം വന്നിരിക്കുന്നത് മകൈരം നക്ഷത്രം നക്ഷത്രം എന്ന് പറഞ്ഞാൽ ശുഭനക്ഷത്രമാണ് വെള്ളി എന്ന് പറയുമ്പോൾ ശുക്രവാരം ശുക്രൻ്റെ ദിവസമാണ് എല്ലാം പെട്ടെന്ന് വാരിക്കോരി കൊടുക്കുന്ന ആളാണ് ശുക്രാചാര്യർ അതുകൊണ്ടാണ് എല്ലാവർക്കും ശുക്രനെ ഇഷ്ടം അസുരഗുരുവാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ് നോക്കാതെ പെട്ടെന്ന് കൊടുക്കും എല്ലാം അതുകൊണ്ടാണ് നമ്മളൊരു തമാശയ്ക്ക് എങ്ങനെ പറയും നിനക്കിപ്പോൾ അവക്കിപ്പോൾ ശുക്രദശ അല്ലെങ്കിൽ അവനിപ്പോൾ ശുക്രദശ എന്ന് പറഞ്ഞാൽ അവൻ അത്രയും ഷൈൻ ചെയ്യണേ കണ്ടിട്ട് മറ്റുള്ളവർ അസൂയ കൊണ്ട് പറയുന്നതാണ് അപ്പോൾ ശുക്രൻ്റെ ദിവസം ഇന്ന് അദ്ദേഹത്തിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഓരോ കാര്യത്തിന് പോയാൽ എല്ലാവിധ സൗഭാഗ്യവും ലഭിക്കുന്ന ദിവസമാണ് നല്ല നക്ഷത്രവും കൂടി ആയതുകൊണ്ട് അപ്പോൾ എന്ത് കാര്യത്തിന് വേണോ നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് ഇറങ്ങാം അത് വിജയിക്കും അതുകൊണ്ട് ഇന്ന് അറച്ച് നിൽക്കരുത് സമയത്തെ വേസ്റ്റ് ചെയ്യരുത് എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടെങ്കിൽ അത് രാവിലെ തന്നെ അങ്ങോട്ട് തുടങ്ങണം അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടെ ഫലമോ ഈ ഇടവമാസത്തിലെ നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ ഭാഗ്യദായകമായ അവസ്ഥകൾ വന്നു ചേരും എന്തൊക്കെയാണ് വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും വീട് വയ്ക്കാൻ പറ്റാതെ ഇരിക്കുന്നവർക്ക് വീട് വരും അതുപോലെ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വാഹനം ഉണ്ടാവും അങ്ങനെ സന്തോഷപ്രദമായ അവസ്ഥകൾ കുടുംബത്തിനകത്ത് വരുന്ന ഒരു വർഷമാണ് നിങ്ങൾക്കിതാ പ്രദാനം ചെയ്ത് കിട്ടിയിരിക്കണേ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഇത്തരം എന്താണോ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങണം നമുക്ക് സമയം ഇരിക്കുന്ന സമയത്ത് അതായത് നമ്മൾ ഹൈവേ കയറിയാൽ നമുക്ക് എത്രത്തോളം സ്പീഡിൽ പോകാൻ പറ്റുമോ അത് സ്പീഡിൽ അങ്ങ് പോകണം ഘട്ട റോഡിൽ വെച്ചിട്ട് എനിക്ക് അത്യാവശ്യമാണെന്നും പറഞ്ഞ് നൂറ്റി ഇരുപതിൽ പോകാനൊന്നും പറ്റത്തില്ല അപ്പം നമുക്ക് നല്ല സമയം നല്ല വർഷം കിട്ടിയിരിക്കുന്ന സ്ഥിതിക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങണം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഭാഗ്യ അഭിവൃദ്ധിക്ക് വേണ്ടി ദുർഗാ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പറ്റുമെങ്കിൽ അങ്ങോട്ട് വരുന്ന ഒരു വർഷത്തിലെ വെള്ളിയാഴ്ച ദിവസങ്ങളിലെ കുങ്കുമാർച്ചന രക്തപുഷ്പാഞ്ജലിയൊക്കെ നടത്തിപ്പോവുക അതുപോലെ ഒരു ദുർഗായന്ത്രം അമ്മയെല്ലാം തരാൻ വേണ്ടി ഒരു ദുർഗായന്ത്രം ദേഹരക്ഷയായിട്ടും ധരിച്ചുകൊള്ളുക അത് കുറച്ചുകൂടി നമുക്ക് കിട്ടേണ്ടത് യഥാസമയത്ത് ലഭിക്കുന്നതിന് സഹായിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല ദിവസമാണെന്ന് ഞാൻ പറഞ്ഞു എന്നാലും ഇന്ന് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ രാവുകാല സമയം നോക്കി ഇറങ്ങുന്നത് നന്നായിരിക്കും ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ രാവുകാല സമയം പത്തര മണി മുതൽ പന്ത്രണ്ട് മണിവരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പത്തര തൊട്ട് പന്ത്രണ്ട് മണിവരെ പത്ത് നാൽപ്പത്തൊമ്പതാവുമ്പോഴേ രാവുകാല തുടങ്ങൂ പത്തരയ്ക്ക് തുടങ്ങില്ല പത്ത് ആരംഭിക്കും പന്ത്രണ്ട് മണിക്ക് തീരൂല്ല പന്ത്രണ്ട് ഇരുപത്തി മൂന്നിനേ രാവുകാല സമയം അവസാനിക്കുകയുള്ളൂ പന്ത്രണ്ട് ഇരുപത്തി മൂന്നിനെ രാവുകാലം തീരുകയുള്ളൂ അതുപോലെ ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്ത സമയവും ശരിക്കു പതിനൊന്ന് അമ്പത്തൊമ്പത് തൊട്ട് ആരംഭിക്കും പന്ത്രണ്ട് മണി നാൽപ്പത്തി മിനിറ്റ് വരെ അഭിജിത് മുഹൂർത്തമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സമയങ്ങളാണ് എത്ര നല്ല ദിവസമായാലും നമുക്ക് സൂക്ഷിക്കേണ്ട രണ്ട് സമയങ്ങളുണ്ട് ഗുളികനി മകണ്ഠനം നല്ല ദിവസമാണ് എല്ലാ കാര്യത്തിനും കൊള്ളാമെന്ന് ഞാൻ പറയുകയും ചെയ്തു പക്ഷേ ഇവരെ രണ്ടുപേരെയും സമയത്ത് കൊണ്ട് കൈവയ്ക്കരുത് അവർക്ക് വിട്ടുകൊടുക്കുക അവരെ സമയത്ത് നമ്മളൊന്ന് കാര്യങ്ങളും ചെയ്യാതിരിക്കുക അല്പം മാറി നിന്ന് കൊടുക്കുക അവരെങ്ങോട്ട് അതിന് ശേഷം നമുക്ക് അവർന്ന് ചെയ്യാം അതിൽ കാല സമയം വരുന്നത് ഏഴ് മണി നാൽപ്പത്തൊന്ന് മിനിറ്റ് തൊട്ട് ഒമ്പത് പതിനഞ്ച് വരെയും അതുപോലെ കാല സമയം വരുന്നത് ശരിക്ക് മൂന്ന് മണി മുപ്പത്തിരണ്ട് മിനിറ്റ് തൊട്ട് അഞ്ച് മണി ആറ് മിനിറ്റ് വരെയും ഈ സമയം ഒരു ശുഭകാര്യങ്ങളും ചെയ്യരുത് അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ ശരിക്ക് കടും ചുവപ്പ് അല്ലെങ്കിൽ പോലും റെഡ് മിക്സ് ആയിട്ടുള്ള വസ്ത്രധാരണം ചെയ്യുക ദേവിക്ക് ഇഷ്ടപ്പെട്ട കളറ് ചുവപ്പ് ആയിട്ട് ബന്ധപ്പെട്ട കളർ അതായത് ഷർട്ടായിട്ടോ അല്ലെങ്കിൽ ഷർട്ടിൻ്റെ പാർട്ടായിട്ട് ചുവപ്പോ ബ്ലൗസായിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു ഷാളായിട്ടോ അതുപോലെ തന്നെ കുറിയായിട്ടോ ചുവപ്പ് ധരിക്കുന്നു ഇല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും ധരിക്കുക കാരണം നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി പ്രകൃതിയിൽ നിന്ന് കയറ്റാൻ വേണ്ടി ഈ കള്ളറിന് സഹായമാകും ഇപ്പോൾ കുറച്ചും കൂടി ഉന്മേഷവും ഉണർവും ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഉന്മേഷവും ഉണർവും നമുക്ക് പ്രദാനം ചെയ്തു തരും പിന്നെ നല്ല ദിവസമാണ് നല്ല ഫലത്തെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷഫലത്തെയും നമുക്ക് ഒരു ദിവസത്തെ ഫലത്തെയും പ്രദാനം ചെയ്തു തരും അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം